എടാ ഷിൻജാനെ കൊറേ നേരമായി എടാ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും കിട്ടുന്നില്ല എടാ, ഒന്നും കുടുങ്ങുന്നില്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ നല്ല ഒഴുക്കുള്ള കാരണം മീൻ പിടിക്കിട്ടാത്ത തോന്നുന്നുണ്ട്. നമുക്ക് ഇന്ന് മീൻ കൂട്ടാൻ വെക്കണം, ഇന്ന് കൂട്ടാനൊന്നും ഇല്ല, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കടന്ന് തുറന്നിട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ വല്ല കോഴിമുട്ട എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്ക് ബുൾസടിച്ച് ചോറ് കൂട്ടി തിന്നായിരുന്നു. എടാ ഷിൻജാനെ നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ആക്കാടാ, മീൻ വല്ലതും കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു മീൻ കിട്ടിയാ മതി. അതായിരിക്കാണ് ഫ്രാങ്കിൽ ഒരു മീന്, നമ്മള് മൂന്ന് പേരില്ലേ. എടാ നിങ്ങക്ക് മീൻചാറ് പോരാടാ, എനിക്ക് മീൻ കൂട്ടി കഴിക്കണം. അത് പറ്റത്തില്ല ഫ്രാങ്കിൻ ഭായ്, അത് പറ്റത്തില്ല. എടാ നമ്മൾ ആരാടാ വിളിക്കുന്നത്? എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഫോൺ വിളിക്കുന്നത്. അയ്യോ നമ്മുടെ ചൂണ്ട നിലത്തോട്ട് പോയല്ലോ ദൈവമേ. ആ ചൂണ്ട പോണൊക്കെ പോട്ടെ. ആരാണ്? എടാ പിഞ്ചാനാണല്ലോ വിളിക്കുന്നേ. എടാ പിഞ്ചാനെ പറയടാ എന്ത് പറ്റി? എടാ ഇന്ന് ഞായറാഴ്ച ആടാ പിഞ്ചാനെ, ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പുറത്തെ വീട്ടില് ചേട്ടൻ കൊറേ കോഴീനെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ചേട്ടനാണെങ്കിലും പുറത്തോട്ട് പോയി, ഞാനപ്പൊ അപ്പുറത്തെ വീട്ടിലിട്ട് കയറി രണ്ട് കോഴിനെ കല്ലെടുത്ത് ഇറങ്ങിട്ട് ചിക്കൻ കറി ഒക്കെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെക്കട്ടെ. എടാ പിഞ്ചാന് വേണ്ട 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 വേണ്ട, പ്രശ്നമാകും. അപ്പുറത്തെ വീട്ടിൽ ഒരു സി സി ടി വിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങാനും നമ്മളാണ് വെച്ചതെന്ന് വെച്ചാൽ പോലീസൊക്കെ കേറി തരങ്ങി. അയ്യോ എനിക്ക് വയ്യ ജയിലിലോട്ടും പോവാനായിട്ട്. എടാ പിഞ്ചാനെ തമാശ കളിക്കല്ലേ കേട്ടോ നീ. എടാ ഇവിടെ ഒരു മാനുണ്ട്, ഞാൻ ആ മാനെ കൂട്ടാൻ വെക്കാൻ വേണ്ടി വെക്കാൻ പറ്റുന്ന നോക്കട്ടെ. ആ മാനെ ഞങ്ങൾ അടിച്ചിട്ടാലോ എന്ത് പറയുന്നു? അടിച്ചിടണ വേണ്ട അല്ലേ, പാവം മാന്. ഇനി ഫോറസ്റ്റുകാര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വയ്യ. നമുക്ക് വല്ലോടത്ത് പോയിട്ട് എവിടെന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി മേടിക്കാം. ഫ്രാങ്കിൻ ഭായ് ആടാ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാനപ്പോ എന്തായാലും വണ്ടി എടുക്കട്ടെ, ഇവിടെ ഏതെങ്കിലും ഷോപ്പ് തുറക്കാതിരിക്കത്തില്ല. സത്യം ഫ്രാങ്കിൻ ഭായ് സത്യം സത്യം സത്യം, വേഗം പോട്ടെ വേഗം പോട്ടെ. അല്ല ഞാൻ പോകുന്നുണ്ടാ ഷിൻജാനെ, അങ്ങ് അടങ്ങ്. ഇവിടെ ഡ്രസ് കടയൊക്കെ ആണല്ല, ഡ്രസ് കട ഞായറാഴ്ച ഒക്കെ തുറക്കും കേട്ടാ. എന്റെ ആളിയാ ഒരു ഷോപ്പ് കണ്ട്. ഷിൻജാന നീ വണ്ടി നടക്കണ്ട കേട്ടാ, ഇതെനിക്കൊന്ന് മിലിറ്ററി ക്യാമ്പ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ മിലിറ്ററിക്കാരൊക്കെ ഉണ്ട് ഇവിടെ കേട്ടാ. ഷിൻജാന നീ ഇവിടെ വണ്ടി ഇരിക്കും, ഞാൻ അവിടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ എന്നൊക്കെ നോക്കിത്തരാം. ഞാനും ഫ്രാങ്കിൻ ഭായ് പട്ടാളക്കാരുണ്ട് അവിടെ, എനിക്ക് അവരെ മിലിറ്ററിക്കാരെ കാണണം, എനിക്ക് അവരെ തോക്കൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറയണം. എന്റെ ഭയങ്കര കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു മിലിറ്ററിക്കാരുടെ കൂട്ടർ സെൽഫി എടുക്കുന്നത്. എടാ ഷിൻജാന നിനക്ക് അറിയാൻ പാടില്ലാണ്ടാണ്, മിലിറ്ററിക്കാരെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും. ആ നീ അപ്പൊ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാൻ ദേ വരുന്ന. ഇവിടെ എന്തായാലും വടയും ചായയും കഴിച്ചതിന്റെ കണക്കാണല്ലോ പറയുന്നത്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. അവിടെ എന്തൊക്കെ ടാങ്കർ ലോറിയുടെ കാര്യം എന്തെങ്കിലും പറയുന്നുണ്ട് കേട്ടാ. ടാങ്കർ ലോറിയാ അതെന്തിനാണ്? ഇവിടെ എനിക്ക് തന്നെ ഏതോ ഹയർ ഓഫീസറാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ പോയി നോക്കാം. ഓക്കെ അവിടെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് ഹയർ ഓഫീസേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് പതിയെ പതിയെ പോയിട്ട് അവരെന്തിനാ പറയണം നോക്കാം. എന്തോ ടാങ്കറിന്റെ കാര്യം എന്തിനാ പറയുന്നുണ്ടല്ലോ. ഓക്കെ സെറ്റ് സെറ്റ്, കുറച്ചുകൂടെ അങ്ങനെ പോട്ടെ. മോനെ എത്തി അന്യരാജ്യക്കാരും അന്യ സംസ്ഥാനക്കാരും ഇത് അറിയണം നമ്മുടെ കയ്യിലുള്ള കാര്യം. ഓക്കെ എന്തെങ്കിലും യുദ്ധങ്ങളൊക്കെ വരുമ്പോ നമുക്ക് എടുത്തിനോ, നമുക്ക് അഭിമാനമാണ്. ആ സത്യം സത്യം സാറിന്റെ ഈ ഒരു ബുദ്ധി വിമാനം തന്നെയാണ് സാർ, സാറ് പൊളിയാണ്. എന്തായാലും ഫെരാരി പോലെയുള്ള ഒരു ടാങ്കർ ലോറിയാ.
ശരാരിയാണോ എന്റെ അളിയ? നമുക്കെന്തായാലും വെയിറ്റ് നമുക്കെന്തായാലും ഇന്ന് രാത്രി ഫ്രാങ്ക്ലിൻ എന്തായാലും മോഷ്ടിക്കാൻ പോവാണ് ഇവിടെ വന്നിട്ട്. ഓക്കെ അത് മതി ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോലെ തിന്നാൻ എന്തെങ്കിലും മേടിക്കട്ടെ. ഞാൻ ആരെന്നും കാണണ്ട, ഡൗട്ട് അടിക്കത്തില്ല എന്നുണ്ട് ആർക്കും. അപ്പൊ ആർക്കും ഡൗട്ട് നടിക്കത്തില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഇവിടെ കൊറേ മിലിറ്ററിക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടാ. എന്റെ അളിയ ചേട്ടാ, മീൻകറി ഉണ്ടാവോ? സാറേ പോവാ, നമ്മളടുത്ത് പോവാ. ഓ മിലിറ്ററിക്കാര് പ്രശ്നമാക്കല്ലോ, മിലിറ്ററിക്കാര് പ്രശ്നമാക്കും. എടാ അന്നേരം നമ്മളെന്താ പോവാൻ പറഞ്ഞത്? മിലിറ്ററിക്കാര് അവര് രഹസ്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് ചായ ഓടിച്ചോണ്ടിരിക്കുമ്പോ. ഓക്കെ അപ്പൊ അതുകൊണ്ടിരിക്കും പോവാൻ പറഞ്ഞു. എടാ അതൊന്നും ഇല്ലടാ ചിഞ്ചാര്, അതെ മിലിറ്ററിക്കാരുടെ രഹസ്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കടാ, അത് കാരണം ഞാൻ പെട്ടെന്ന് പോകുന്നു. എന്റെ പൊന്നു ചിഞ്ചന, അത് തട്ടുകടയാണ്, മീൻകറി ഒന്നും ഇല്ല, അവിടെ വടയും ചായ മാത്രമേ ഉള്ളൂ. പിന്നും പട്ടിണി തന്നെ, ഞാൻ അപ്പുറത്തെ വീടത്തെ കോഴിയുടെ കല്ലെടുത്തറ പൊരിക്കാൻ പോണം. ആ നീ എന്തെങ്കിലും ചെയ്യും. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികളൊക്കെ എന്തായാലും സെറ്റാക്കി വെക്ക്, സബോള മറ്റേ തക്കാളി ഒക്കെ അരിഞ്ഞു വെക്ക്. ഞാൻ അപ്പത്തിനും പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വല്ല സാധനങ്ങൾ കിട്ടുമോ നോക്കട്ടെ കഴിക്കാൻ പറ്റിയത്. ശരി ഫ്രാങ്ക്ലിൻ ബായ് പറഞ്ഞ മാതിരി ചെയ്യാം. ഫ്രാങ്ക്ലിൻ ബായ് പെട്ടെന്ന് പോയിട്ട് പോയോ, എന്തായാലും തിന്നാൻ കൊണ്ടുവരണം കേട്ടോ. നമുക്ക് പോയിട്ട് എന്തെങ്കിലും ചോപ്പത് എവിടേക്കാ ഓടിപ്പോന്നത്? നമുക്ക് പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ കോഴിനെ കല്ലെടുത്തറ പിടിക്കണം, അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. എന്റെ മോനെ, ഓ മിഷേൻ കോഴി എങ്ങനെയുണ്ട്? ഉള്ളതല്ല, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് അതിന്റെ ഡ്രസ്സൊക്കെ മാറണം, എന്നിട്ട് വേണം നമുക്ക് പരിപാടി തുടങ്ങാനായി. അപ്പൊ നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുത്തു വെച്ചാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്ന് ലിയാനാണ് കൊടുത്തേക്കണത്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നല്ല കിടിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലിയാനാന്ന് കൊടുത്ത മാതിരി നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും. ഓക്കെ അപ്പൊ എല്ലാവരും നല്ല കിടിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടുക. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കണതായിരിക്കും. നിങ്ങൾ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിരിക്കണം. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം, ഡ്രസ്സൊക്കെ ഒന്ന് മാറണം ആദ്യം. ഇന്ന് നമ്മുടെ പരിപാടി ഇന്ന് കോഴിയുടെ പേടിച്ച്, ഇന്ന് ഞാൻ ആ പപ്പം പോടാൻ കാണുന്ന ചിക്കൻ എങ്ങനെ പൊരിക്കാൻ പോണം. എന്റെ അളിയ ഈ കോഴി ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടാ കോഴിനെ വളർത്തോണ്ട് എല്ലാ കോഴി രാവിലെ തന്നെ ആ സ്വിമ്മിംഗ് പൂളിൽ വരും, വെള്ളത്തിൽ മുങ്ങും, അപ്പം ഇടും, ഫുള്ള് മാറ്റിക്കും, എന്നിട്ട് സ്വിമ്മിംഗ് പൂള് കഴുകലും വീട് കോരലാണ് എന്റെ പണി. എവിടാ കോഴിക്കൂട്? ആ കോഴിനെന്നെ പേടിച്ചിട്ട് വേണം എല്ലാ കോഴിനെ കൊല്ലണം. ഇത്രനാള് രണ്ട് കോഴിയല്ലേ ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ, ഒരു പൂവൻ കോഴി ഒരു പെടക്കോഴി, ഇപ്പൊ എത്ര കോഴിയാണ്? ആ കൊഴപ്പില്ല, ഈ മാസത്തേക്കുള്ള കറി ആയിട്ടുണ്ടേ. അത് മതി. ചാവണ കോഴി എന്താണോ ചാവാത്തത്, ചാവണ അങ്ങോട്ട്. ഈ കോഴി എന്താണോ ചാവാത്തത് വെടി വെച്ചാ ചാവ് കോഴി. ഓക്കെ ഒരു കോഴി, രണ്ട് കോഴി, ഓക്കെ മൂന്ന് കോഴി. ഇന്നത്തെ കൊള്ള മൂന്ന് കോഴി ആയിട്ടുണ്ട്. ഈ കോഴിയെ ഞാൻ അങ്ങ് കൊണ്ടുപോട്ടെ, അന്നോട്ട് വേണം കറി വെക്കാനായിട്ട്. ആദ്യം ഈ കോഴിനെ അവിടെ കൊണ്ടുവച്ചാൽ അടുത്ത കോഴിനെ കൊണ്ടുവരാം. ഭയങ്കര നാറ്റം കേട്ടോ ഈ കോഴിനെ. ഈ കോഴിനെ ഇനി ഞാൻ എങ്ങനെ കഴുകി കൂട്ടാൻ വെക്കും? ഇത്രയും മണം ഉണ്ട് ഈ കോഴിക്ക്. എന്റെ മോനെ. ഓക്കെ നമുക്കിതിപ്പോ ഇവിടുന്ന് ഡ്രസ്സ് മാറാനായിട്ട് നമുക്ക് എന്തായാലും അത് രാത്രി വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ അല്ലെങ്കിൽ ഡ്രസ്സ് ഒന്ന് മാറണ്ട. നമുക്ക് നമ്മുടെ കയ്യിലാണ് ടോർച്ച് ഉണ്ടോ നോക്കട്ടാ, ടോർച്ച് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായി നമുക്ക്. ടോർച്ച് ഇവിടെയാണ് സാധാരണ ഉണ്ടാവുക. ടോർച്ച് ഓക്കെ ടോർച്ച്, ഇതല്ല ടോർച്ച്, ദൈവമേ. ഓക്കെ ടോർച്ച് ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്തായാലും രാത്രി ആവാൻ വേണ്ടി വെയിറ്റ് ആക്കാം. സെറ്റ് നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ വണ്ടി നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. ഓക്കെ വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് നടന്നു പോവാം. കാരണം നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്പർ പ്ലേറ്റ് ഒക്കെ ട്രാക്ക് ചെയ്ത് വരും. നമുക്കപ്പോ എന്തായാലും രാത്രി ആവണ വരെ വെയിറ്റ് ആക്കാം. ഓക്കെ ഇവിടെ എവിടെയെങ്കിലും ഉള്ള ചായക്കട വല്ലതും ഉണ്ടോ? ചായക്കട ഒന്നും ഇവിടെ കാണുന്നൊന്നും ഇല്ലല്ലോ. ഓക്കെ നമുക്ക് ഇവിടെ രാത്രി ആവണ വരെ വെയിറ്റ് ചെയ്തേക്കാം. ഓൾറൈറ്റ്, അങ്ങനെ രാത്രി ആയിട്ടുണ്ട്, ടോർച്ചാണെങ്കിൽ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിലോട്ട് കടക്കണം. ആദ്യം നമ്മൾ സേഫ് ആയിട്ട് കടക്കണം, അല്ലെങ്കിൽ ഫുൾ സെക്യൂരിറ്റികളൊക്കെ നമ്മളെ വളഞ്ഞ് അങ്ങ് എൻകൗണ്ടർ അങ്ങ് വെടി വെച്ച് കൊല്ലും. ഓക്കെ ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് പറഞ്ഞോ? ഇവിടെ സാധാരണ ഒരു ഓഫീസർ ഉണ്ടാവാറുണ്ട്. ഓക്കെ ആരെയും കാണുന്നില്ല കേട്ടോ. സെറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതങ്ങ് ചാടി കടക്കാം. ഓക്കെ എടാ ഇവിടെ എന്താണ് ഒരു തോക്കല്ലേ കിടക്കണത്? എനിക്ക് തോന്നുന്നു ഇവിടത്തെ ആരെങ്കിലും ആണോ, എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് എടുക്കുന്നത് നമ്മളെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് കാവൽക്കാരനെയാ തോന്നുന്നു കേട്ടാ. എനിക്കൊന്ന് അയാൾ ചായ കുടിക്കാൻ പോയി കാണും. എന്റെ അളിയ
എടാ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമുക്ക് ഇത് ഓപ്പൺ ഹൈവേ ആണ്, മനസ്സിലായ? ഓപ്പൺ ആയിട്ടുള്ള ഹൈവേ റൂട്ട് ആണ്, നമുക്ക് ഈ വഴി പോവാം. ഇതാകുമ്പോ മനസ്സിലാവത്തില്ല. നമുക്ക് എന്തായാലും ഇതിലൂടെ പോവാം. ഇതിലൂടെ ഇവിടൊക്കെ സാധാരണ ഒരു വെള്ളം ഒഴിച്ചിടും, കാരണം മതിൽ ചാടാണ്ടിരിക്കാൻ വേണ്ടിട്ട്, മനസ്സിലായ? അപ്പൊ എന്തായാലും പ്രൊട്ടക്ഷന് വേണ്ടിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വഴി നേരെ പോവാം. ഇതെന്തോ ഒരാണ് പോവാനുള്ളത്. ബൈക്ക് അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടെ വല്ലയിടത്തും വെച്ചാൽ മതിയായിരുന്നു. എന്റെ അളിയ, ഇന്നെങ്ങാനും എത്തോ? ഇവിടെ ആണെങ്കിലും മിലിറ്ററിക്കാർ ദേ ഒരു ഓഫീസർ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ ദേ നിൽക്കുന്നു. ഒന്നല്ല രണ്ടുപേര് തോക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, അവരൊക്കെ എനിക്ക് തോന്നുന്നത് മറ്റേ കാവൽ ഗാർഡ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു കേറാൻ ഏരിയ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ വഴി അങ്ങ് കേറാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇരുട്ടാണ് ഗ്യാരേജിനുള്ളിൽ. നമുക്കപ്പോ ടോർച്ച് എടുത്തിരുന്നിട്ട് രാത്രി മോഷ്ടിക്കാൻ പോകുമ്പോ കള്ളന്റെ കയ്യിൽ ടോർച്ച് ഉണ്ടാവല്ലോ, തലക്കടിച്ച് കൊല്ലാലോ ബാക്കിയുള്ളവരാ. ഇതും വെച്ചിട്ട് പിന്നെ ലൈറ്റ് യൂസ് ചെയ്യാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ ആരെയും കാണുന്നില്ല. ആ അറ്റത്താണ് അവിടെ ആൾക്കാരുള്ളത്. എന്റെ മോനെ, ആ വണ്ടി അങ്ങോട്ടാ പോയത്. ഭാഗ്യത്തിന് നമ്മള് രക്ഷപ്പെട്ടു കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചാന്. ഇനി വേറെ വല്ല വണ്ടി ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. അയാള് നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇയാള് നമ്മളെ കണ്ടില്ലേ, മണ്ടൻ. അയാൾ നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ദേ ഇവിടെ ഒരു പാൻസർ ഒക്കെ ഉണ്ട് കേട്ടോ മോനെ. നമുക്ക് എന്തായാലും അടുത്ത വണ്ടി പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വഴി ഇങ്ങനെ പോവാം. ഓക്കെ, ബാക്കിലൊന്നും ആരും ഇല്ല. നമ്മളെ കാണാണ്ട് ഈ വഴി വേണം പോവാനായിട്ട്. ആ പോലീസുകാരൻ കാരണം നമ്മൾ പെടാപ്പാട് പെടുവാണല്ലോ ദൈവമേ. ഇവിടെ ഫുള്ള് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഞാൻ മിലിട്ടറി ക്യാമ്പ് പൊളിച്ച് കിടക്കുന്നത്. എന്റെ ആളിയ, ഇവിടെ നിന്ന് വേറെ പോലീസ് ഓഫീസേഴ്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്ന. ഓക്കെ, ഓടി 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 ഫ്രാങ്കിലെ തടി കുറയുന്നോണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാല്. എന്റെ മോനെ, ഇവിടെ ഒന്നും ഇല്ല കേട്ടാ. എനിക്കത് മിലിറ്ററിക്കാർ കിടന്നുറങ്ങണ അവരുടെ ഹോസ്റ്റലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അപ്പുറത്തോട് കിടക്കാം. ഇവിടെ നിന്ന് ആരെയും കാണുന്നില്ല, എല്ലാവരും കിടന്നു ഉറങ്ങിയും തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്ത വല്ല വണ്ടി വരുന്നുണ്ടോ? ഇല്ല, ഒരു വണ്ടി ഇല്ല. അപ്പൊ നമുക്കതിൽ എത്ര പെട്ടെന്ന് അപ്പുറത്തോട് കിടക്കാം. മോൻ ഫ്രാങ്ക്ലിൻ, പെട്ടെന്ന് കിടക്ക്. ഇത് ഒരു വണ്ടി. ഓ, അങ്ങോട്ടാണല്ലോ പോണത്. എന്റെ മോനെ, എടാ നമുക്ക് എന്തൊരു ലക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. നമ്മളെ കാണാനാണ് എല്ലാ വണ്ടികളും പോണത്. നമുക്ക് ഇതിനുള്ളിൽ ഇവിടെ കിടക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ പോലീസുകാരൊന്നും ഇല്ലല്ലേ. ഓക്കെ, ഇവിടെ ആരെയും കാണുന്നില്ല. തെറ്റ് എല്ലാരും കിടന്ന് ഉറങ്ങി കേട്ടാ. നമ്മളപ്പോ കറക്റ്റ് ടൈമിലാണ് വന്നേക്കണത്. എന്റെ മോനെ, ഇനി എവിടെന്നാവോ? ഏതെങ്കിലും ഗ്യാരേജ്. ഇനി നമുക്ക് ഗ്യാരേജിനുള്ളിൽ തപ്പണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. വെയിറ്റ്. നമുക്ക് എന്തായാലും ഇവിടത്തെ ഗ്യാരേജ് അങ്ങ് തപ്പി തുടങ്ങാം. മിലിറ്ററിക്കാരുണ്ട് കേട്ടാ. ഓക്കെ. ഓ, അയാൾ ഇങ്ങോട്ട് നോക്കി നിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ വഴി പോവാൻ പറ്റത്തില്ല, കാരണം ഇങ്ങനെ എടുത്തോട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമാകും. വെയിറ്റ്. നമുക്ക് ഇങ്ങനെ കിടക്കാം. ഇവിടെ ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു ദൈവങ്ങളെ. എന്റെ മോനെ, ഓക്കെ, ഇവിടെ ആരെയും കാണുന്നില്ല. ഓക്കെ, സെറ്റ്. ഇതാണ് നമുക്ക് കിട്ടിയ ചാൻസ്. റൈറ്റ് സൈഡിൽ വലിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരും വെൽഡ് ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്റെ മോനെ, ഇവിടെ പാൻസറും ടാങ്കർ ലോറിയും കാര്യങ്ങളൊക്കെ കിടപ്പുന്നുണ്ട്. പിന്നെ ഓക്കെ, ഇവിടെ കുറെ ജെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ മോനെ. അതായത് മറ്റേ ജെറ്റെടുത്ത് നമുക്ക് പോയാലോ. മുമ്പിലിത് എന്റെ ഒളിയോ, എടാ നേവിയുടെ പ്ലെയിന്. എടാ ഇവിടെ ഫുള്ള് മിലിറ്ററിയുടെ വെഹിക്കിൾസ് ആണല്ലോടാ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തായാലും കാണണം. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. എടാ ഇത് നോക്കടാ. ഓ, കൊള്ള. ഇത്രയും വലിയ പ്ലെയിൻ ലൈഫിൽ കണ്ടിട്ടില്ല. അതായത് മറ്റേ മിസൈൽ ഇടുന്ന സാധനല്ലേ മോനെ. ഇവിടെ ഇതിന്റെ ഉള്ളിലുണ്ടാ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ അയ്യോ, ഒരു പട്ടാളക്കാരൻ. ഇവിടെ ഒരു പട്ടാളത്തിന്റെ ഒരു കാറും സാധനങ്ങളൊക്കെ ഉണ്ട്. എടാ ആ നേരെ കാണുന്നത് മിസൈൽ ഇടുന്ന സാധനമാണ്. കൊറേ ട്രക്കും ടാങ്കർ ലോറിയും ഒക്കെ ഉണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെയും കാണുന്നില്ല. ഓക്കെ. അപ്പൊ ഇതാണ് മറ്റേ പോലീസ് ഓഫീസർ പറഞ്ഞ സ്ഥലം. തീ അവിടെ ഒരു ടാങ്കർ കിടപ്പുണ്ട് മോനെ. എടാ അതെന്താ, ഉള്ളിലൊരു ടാങ്കർ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ ആരും ഇല്ല. എന്റെ അളിയ, എടാ ഇതാണ് അവര് പറഞ്ഞ ഫെരാരി ഒക്കെ മാതിരിയുള്ള സാധനം മോനെ. ഇത് കിണ്ണ സാധനം കേട്ടാ. ഓ, എന്താണത്? TM-02 കഞ്ചാലിയ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൽ കേറാം. എടാ ഇതിൽ മിസൈലും വിടാൻ പറ്റും. ഓ എന്റെ മോനെ, വെടി വെക്കാൻ പറ്റും. തുറക്കടാ ഫ്രാങ്കലിനെ അങ്ങോട്ട്, കടക്കടാ അങ്ങോട്ട്. ഇനി നമ്മൾ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. നമ്മളിനി പവർഫുൾ ആളായിട്ട് മാറി. ഓ കൊള്ള കേട്ടാ. സെറ്റ്. ഇത് പെട്ടെന്നാണ് തിരിയണത് കേട്ടാ, മറ്റേത് മാതിരിയല്ല. വാണ്ടഡ്. ഓ, എനിക്കൊന്ന് അലാറാൻ പോയി തോന്നുന്നുണ്ട് കേട്ടാ. നമ്മളെ പിടിക്കാൻ പോയിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഫോറസ്റ്റാറ് വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേ ഒരു മിലിറ്ററിക്കാരൻ വരുന്നു. ഓ, ഇന്നാ പിടിച്ചു ചാവട അങ്ങോട്ട്. അവൻ ചത്തരുണ്ട്. ഓക്കെ, ദൈവന്മാരുണ്ട്. ചാവട അങ്ങോട്ട്. ഒക്കത്തി നമ്മളിന്ന് വെടിവെച്ച് കൊല്ലും. ഓക്കെ, ബാക്കിൽ നിന്നൊക്കെ വെടിവെപ്പ് വരുന്നുണ്ട്. എടാ ദേ ഒരു ടാങ്കർ ലോറി. ഓ, ആ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ച. ഇല്ല,
എന്താ പൊട്ടി തെറിക്കാത്തത്? ഓ പൊട്ടി തെറിച്ച് പൊട്ടി തെറിച്ച് പൊട്ടി തെറിച്ച്. പക്ഷെ ഇതങ്ങനെ പൊട്ടി തെറിക്കില്ല. ആ ടാങ്കറിലൊരു പൊട്ടി തെറിക്കണ മതി, ഇത് പൊട്ടി തെറിക്കത്തില്ല. കാരണം ഈ ടാങ്കറിലൊരു അത്രയും പവർഫുൾ ആണ്. നോക്കി കൊറേ മിലിറ്ററിക്കാരൊക്കെ വരുന്നുണ്ട്. ഓ അങ്ങോട്ട് ഇടിച്ചിടറ ഫ്രാങ്കിനെ. ബാക്കി നമ്മൾ നോക്കിക്കൊണ്ട് പിന്നെ പിടിച്ചോ. ഓക്കെ നമുക്കെന്തായാലും എത്രയും പെട്ടെന്ന് പുറത്തോട്ട് കിടക്കണം. പുറത്തോട്ടുള്ള വഴി ഏതാടാ? പൊട്ടടാ അങ്ങോട്ട്. ഓക്കെ ആ ഡോറൊക്കെ അങ്ങ് പൊളിച്ചിട്ടുണ്ട് നമ്മള്. തെറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ മോനെ. അത് പൊളിച്ചു ദൈവരണ്ടി പുറത്തുനിന്ന് വരുന്നത്. ഇവന്മാര് നേരത്തെ ചായ പിടിക്കാൻ പോയി ടീമാന്നുണ്ട് കേട്ടാ. പക്ഷെ നമ്മൾ ഒക്കത്തിന് കറക്റ്റ് അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ മോനെ. എന്റെ കളി തെറ്റ് 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 ഓൾറൈറ്റ് നമ്മളങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. കമോൺ കമോൺ പെട്ടെന്ന് പെട്ടെന്ന് പോ പെട്ടെന്ന് പോ പെട്ടെന്ന് പോ. ദേ അവിടെ ഒരു വണ്ടി, അത് പൊട്ടി. എന്റെ അളിയോ എടാ ഇത് കറക്റ്റ് എയിമാണ് കേട്ടാ. നമ്മൾ കറക്റ്റ് വെടിയൊക്കെ അവർക്ക് ഉണ്ടിച്ചാവണത്. എനിക്ക് ഇതിന് എയിം ലോക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ രക്ഷപ്പെടാനായിട്ട്. ദേ അടുത്ത വണ്ടി. ഓക്കെ മാറി നിക്കണ്ട ചേട്ടാ. ഓ എന്റെ അളി അതേ അവിടെ നമ്മുടെ നേരത്തെ ചായ ചായക്കടല്ലട അത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇവിടെ നിന്ന് അങ്ങനെ പോലീസുകാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഇച്ചിരി ടാസ്ക് ആണ് രക്ഷപ്പെടാൻ. നമുക്ക് ഇതിൽ ഓഫ് റോഡ് വഴി നമ്മുടെ ബൈക്കാണ് അവിടെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത്, ആ ബൈക്കിനെ വെടിച്ച് പൊട്ടിച്ചാലോ. ഓക്കെ നമുക്ക് എന്തായാലും വല്ല കാട്ടിലോട്ടൊക്കെ പോയിട്ട് ഏതെങ്കിലും പോച്ച വരുമ്പോൾ അവിടെ വിളിക്കാം. നമുക്ക് പൊട്ടിത്തെറിക്കട അങ്ങോട്ട് ചാവട അങ്ങോട്ട്. കാരണം റോഡിലൊക്കെ നോക്കാണെങ്കിൽ എന്റെ അളിയ അങ്ങോട്ട് തന്നെ വിട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയണ്ടോ? അത് പൊട്ടിത്തെറിച്ചോ മൂനെ. തെറ്റ് തെറ്റ്. ഓ മേളത്തിന് വിടിയാക്കാൻ പറ്റത്തില്ലടാ. പക്ഷെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓ പൊട്ടിയില്ലടാ. ജസ്റ്റ് മിസ്, ജസ്റ്റ് മിസ്. ഓൾറൈറ്റ് പോട്ടെ 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 പോട്ടെ. വെള്ള കേവല്ലോണ്ടെന്ന് നമുക്ക് അങ്ങനെ രക്ഷപ്പെടാം. ഓൾറൈറ്റ്. ഓ ഞാൻ ബുദ്ധി യൂസ് ചെയ്ത് തടമിട്ടില്ലേ. ട്രാങ്ങൾ ഇച്ചിരി ബുദ്ധി കൂടുതലാണ്. ഓക്കെ പൊട്ടിത്തെക്കടാ പൊട്ടിത്തെക്കടാ. ഓക്കെ സെറ്റ് സെറ്റ്. ഹെലികോപ്റ്ററൊക്കെ പൊട്ടിത്തെ. മല വരുമ്പോൾ നമുക്ക് എന്തായാലും മലയിലോട്ട് വെടിയേക്കാൻ പറ്റുമല്ലോ. മനസ്സിലായാ? ഓ ഇത് വെടിയേക്കാൻ പറ്റുന്നില്ല. ഓക്കെ സെറ്റ് സെറ്റ്. അങ്ങനെ ഹെലികോപ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ എല്ലാ ഹെലികോപ്റ്ററും തീർന്നിട്ടുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും തൽക്കാലം ഈ പോച്ചിൽ വെയിറ്റ് ചെയ്യാം പോലീസുകാർ പോകുന്നത് വരെ. വെയിറ്റ് 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 വെയിറ്റ്. ഓക്കെ അങ്ങനെ രണ്ട് സ്റ്റാർ ആയിട്ടുണ്ട്. ഓക്കെ നമ്മളപ്പോ കാണില്ല തോന്നുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷൻ ഐസൈറ്റ് പോയിട്ടുണ്ട് അവരുടെ അടുത്ത്. ഓക്കെ അപ്പൊ നമ്മുടെ ഐസൈറ്റ് പോയിട്ടുണ്ട് കേട്ടാ. സെറ്റ് സെറ്റ്. ആ ഹെലികോപ്റ്റർ പോയത് നമ്മുടെ ഐസൈറ്റ് പോയിട്ടുണ്ട് മോനെ. ഇതപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ കൊണ്ടുവെക്കണം. ഓക്കെ പോലീസുകാർ പോട്ടെ. പോലീസുകാർ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അടി ഇവിടെ കാട്ടു എടാ ഫോറസ്റ്റ് ഫയർ പിടിച്ച എവിടാ? എന്റെ അളിയ റോഡ് സൈഡിൽ പോലീസുകാരൻ. പോലീസുകാരനാണത്. ഓക്കെ പോലീസുകാരനല്ല. വെയിറ്റ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓൾറൈറ്റ്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടം വരെ എത്തിച്ച് പോലീസുകാരുടെ കണ്ണും വെട്ടിച്ചിട്ട് നമുക്ക് എന്തായാലും ഇത് വീട്ടിന്റെ ഉള്ളിൽ വെക്കാം. എന്നിട്ട് ഏതെങ്കിലും ലൊക്കേഷനിൽ നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ ലൊക്കേഷൻ അല്ല ബേസ് അതിനുള്ളിൽ വെക്കാം. എന്നിട്ട് നമുക്ക് വലിയ മാഫിയൊക്കെ അങ്ങനെ മറച്ച് നല്ല കോടികൾക്ക് വിൽക്കാം. കുറെ പൈസ കിട്ടും നമുക്ക്. ഓക്കെ അന്നിട്ട് വേണം നമുക്ക് കുറെ കാര്യങ്ങളും ബംഗ്ലാവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇത് അങ്ങനെ ഇതിനുള്ളിൽ കേറോടാ. തുറക്കട ഗ്യാരേജ് എങ്ങോട്ട് എത്രയാ പെട്ടെന്ന്. ഓ കേറുന്നുണ്ടാ കേറുന്നുണ്ടാ. ഓ കേറുന്നില്ലടാ, ഇത് കേറുന്നില്ല. നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യും? ഓ കേറുന്നില്ല കേറുന്നില്ല, പ്രശ്നമാണ്. നമുക്കിപ്പോ തൽക്കാലം ഇവിടെ വെല്ലാം ഒളിപ്പിച്ചു വെക്കാം. ഓൾറൈറ്റ്. അങ്ങനെ നമ്മുടെ ലോറി നമ്മുടെ ടാങ്കർ ലോറി നമ്മൾ എന്തായാലും ഇവിടേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പാൻസർ ടാങ്കർ നമ്മളൊക്കെ ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. കാരണം ഇവിടേക്കാകുമ്പോ ആരും വരത്തൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഫ്രാങ്കും ഷിഞ്ചാനെ പിന്നീട് മാത്രം വരത്തുള്ളൂ. നമുക്ക് എന്തായാലും പിറ്റേ ദിവസം നാളെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാം. എടാ ഷിഞ്ചാനെ, എടാ ഈ കോഴിനെ നീ എന്ത് ചെയ്തു? ഇത് അവിടുത്തെ ലാസ്റ്റത്തെ കോഴിയാണ്. ഞാൻ അവിടുത്തെ 10-15 കോഴിനെ വെട്ടി പിടിച്ച് കൊണ്ട് വന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് ഡെയിലി ചിക്കൻ കറിയാണ്. എടാ ഷിഞ്ചാനെ 15 കോഴിയാ നിന്റെ അടുത്ത്? ഞാൻ രണ്ടോ മൂന്നോ കോഴിനെ പിടിക്കാന്നല്ല പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ നിന്ന്. ഈ മാസം മൊത്തം ചിക്കൻ കറി അറിയാം. എടാ കളിപ്പാട്ടം, ഇത് ടാങ്കർ ലോറിയാണ്. എടുക്കലേ കേട്ടാ, മിലിറ്ററിക്കാരൻ എന്റെ തപ്പി നടക്കുവാണ്. നീ എടുക്കലേ, തമാശ കളിക്കല്ലേ? ഇല്ല സാങ്കൻ ബായ്, ഞാൻ ആരടുത്തും പറയത്തൂല, എടുക്കത്തൂല. ആ ഓക്കെ ഓക്കെ, നല്ല കുട്ടി. അപ്പൊ പോയിട്ട് അടുത്ത കോഴിനെ ഫ്രിഡ്ജിൽ കയറ്റി. അപ്പൊ കഴിച്ച അപ്പൊ എന്തായാലും എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. കഴിച്ച് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല കിഡിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്താൽ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പേരിൽ കൊടുക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വൈൻ്റെ പിന്നെ പുതിയൊരു കിടക്കാൻ വരിക. ബൈ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.